നമസ്കാരം. ഉയർന്ന ബയിങ് മൊമെന്റവും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ചാർട്ട് പാറ്റേണും കാണുന്ന ചില സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ആംബർ എന്റർപ്രൈസസ് ലിമിറ്റഡ്. ആംബർ എന്റർപ്രൈസസ് 9,500 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. വാല്യൂഷൻ 59.16, 2,800 രൂപ എന്ന ലെവലിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം 8% റാലിയും സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. ഡിക്സൺ ടെക്നോളജിക്ക് സമാനമായ ബിസിനസ് മോഡൽ ഫോളോ ചെയ്യുന്ന കമ്പനിയാണ് ആംബർ എന്റർപ്രൈസസ്. വിവിധ എയർ കണ്ടീഷൻ കമ്പനികൾക്ക് ആവശ്യമായ എക്യുപ്മെൻറ്റുകൾ കോൺട്രാക്റ്റ് ബേസിൽ നിർമ്മിച്ച് നൽകുക എന്നുള്ള ബിസിനസ് മോഡലാണ് ആംബർ എന്റർപ്രൈസസ് ഫോളോ ചെയ്യുന്നത്. ആംബർ എന്റർപ്രൈസസിലെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ബ്രേക്കൗട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞ ദിവസം പല അനലിസ്റ്റുകളും പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുമുണ്ട്. ആംബർ എന്റർപ്രൈസസിനെ സംബന്ധിച്ചിടത്തോളം 2,775 ഒരു പ്രധാന റെസിസ്റ്റൻസ് സോണാണ്. കഴിഞ്ഞ ട്രേഡിംഗ് ദിവസം സ്റ്റോക്ക് 2,821 എന്ന ലെവലിന് മുകളിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. വരും ദിവസങ്ങളിലും സ്റ്റോക്ക് 2,775 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൽ 3,641 രൂപയുടെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ആംബർ എന്റർപ്രൈസസ് 4,000 എന്ന ലെവലിൽ നിന്നും മാർക്കറ്റിൽ വന്ന കറക്ഷൻ്റെ പശ്ചാത്തലത്തിൽ 2,000 എന്ന ലെവലിലേക്ക് ഇടിഞ്ഞിരുന്നു. 2,000 എന്ന ലെവലിൽ സ്റ്റോക്ക് വളരെ കാലം കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷമാണ് സ്റ്റോക്കിൽ ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേണോടുകൂടി അപ്സൈഡ് മൊമെൻറ്റം ആരംഭിച്ചത്. എല്ലാ ട്രക്കുകളുടെയും ഡ്രൈവർ ക്യാബിനിൽ AC നിർബന്ധമാണ് എന്നുള്ള ഒരു വാർത്ത വന്നതിന് ശേഷമാണ് ആംബർ എന്റർപ്രൈസസ് എന്ന സ്റ്റോക്കിൽ ബയിങ് മൊമെൻറ്റം ആരംഭിച്ചത്. സ്റ്റോക്ക് 2,000 എന്ന ലെവലിൽ നിന്നും ഉയർന്ന് 2,775 എന്ന ലെവലിന് മുകളിൽ ബ്രേക്കൗട്ട് നൽകുകയും ചെയ്തു. വരും സമയങ്ങളിൽ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും സ്റ്റോക്ക് 2,700 എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ ഈ സ്റ്റോക്ക് 1,800, 2,000 എന്നീ ലെവലുകളിലേക്ക് ഇടിയാനുള്ള സാധ്യതയുമുണ്ട്. രണ്ടാമത്തെ സ്റ്റോക്ക് യുണോ മിൻഡ്യ ഇന്ത്യ ലിമിറ്റഡ്. യുണോ മിൻഡ്യയെക്കുറിച്ച് കഴിഞ്ഞ ദിവസവും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് സ്റ്റോക്ക് 9% റിട്ടേൺ നൽകുകയും 636.50 രൂപ എന്ന ലെവലിൽ കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. യുണോ മിൻഡ ഇലക്ട്രിക് വെഹിക്കിൾസിന് ആവശ്യമായിട്ടുള്ള ഓട്ടോമൊബൈൽ കമ്പോണൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഹരിയാനയിൽ 2 പുതിയ പ്ലാന്റുകൾ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഇതുവഴി യുണോ മിൻഡ എന്ന കമ്പനിയും ഇലക്ട്രിക് വെഹിക്കിളുമായി ബന്ധപ്പെട്ട ഒരു ഓട്ടോമൊബൈൽ കമ്പോണൻറ്റ് സ്റ്റോക്കായി മാറിയിട്ടുണ്ട്. ഇവിടെ ഹരിയാനയിലെ ബിവാൽ, ഫറൂഖ് നഗർ എന്നീ ഡിസ്ട്രിക്റ്റുകളിലാണ് കമ്പനി മാനുഫാക്ചറിംഗ് പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ഫറൂഖ് നഗറിലെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ ഓൺബോർഡ് ചാർജർ, ഓഫ് ബോർഡ് ചാർജർ, മോട്ടോർ കൺട്രോൾ യൂണിറ്റ്, DC-DC കൺവെർട്ടർ, ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നിവയാണ് മാനുഫാക്ചർ ചെയ്യുക. ബവാലിലുള്ള പ്ലാന്റിൽ കമ്പനി ടു വീലർ, ത്രീ വീലേഴ്സിന് ആവശ്യമായ ട്രാക്ഷൻ മോട്ടോർ മാനുഫാക്ചർ ചെയ്യും. ജൂൺ ക്വാർട്ടറിൽ 600 കോടി രൂപയുടെ പുതിയ ഓർഡർ യുണോ മിൻഡ എന്ന കമ്പനിക്ക് ലഭിച്ചിരുന്നു. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ 625 എന്ന ലെവലിൽ യുണോ മിൻഡ എന്ന സ്റ്റോക്കും ബ്രേക്കൗട്ട് നൽകി. ബ്രേക്കൗട്ട് നൽകിയതിന് ശേഷം സ്റ്റോക്ക് 636 എന്ന ലെവലിനടുത്ത് ട്രേഡ് ചെയ്യുകയാണ്. വരും ദിവസങ്ങളിൽ 620 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഉയർന്ന ബയിങ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. ടെക്നിക്കലി ഡബിൾ ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേണിന് സമാനമായ രീതിയിലുള്ള ബ്രേക്കൗട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏകദേശം 50 മുതൽ 100 പോയിൻറ്റിൻ്റെ ഹയർ സൈഡ് യുണോ മിൻഡ എന്ന സ്റ്റോക്കിലും ബ്രേക്കൗട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.